ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടഫ് ടോക്സ്. സോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് തങ്കം കഥാ തിരക്കഥ എഴുതി നഹസ് നാസർ ഡയറക്ട് ചെയ്ത 2 മണിക്കൂർ 36 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു മലയാള സിനിമയെ കുറിച്ചാണ്. സിനിമയുടെ പേരാണ് അഡിയോസ് അമീഗോ, വിച്ച് ട്രാൻസ്ലേറ്റ്സ് ടു ഗുഡ് ബൈ മൈ ഫ്രണ്ട്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആഷിഖ് ഉസ്മാനാണ്. സിനിമാറ്റോഗ്രഫി ബൈ ജിംഷി കാലിദ്, എഡിറ്റിംഗ് ബൈ നിഷാദ് യൂസഫ്, സോങ്സ് ചെയ്തേക്കുന്നത് ഗോപി സുന്ദറാണ്, ബിജിഎം ചെയ്തേക്കുന്നത് ജേക്സ് ബിജായി. ഈ സിനിമയിലെ മെയിൻ ആക്ടേഴ്സ് ആരൊക്കെയാണ് നോക്കുന്നുണ്ടെങ്കിൽ ആസിഫ് അലി, സുരാജ് വഞ്ഞാറമൂട്, അനക, വിനീത് തട്ടിൽ, അൽതാ സലാം, ഷൈൻ ടോം ചാഗോ, എക്സെട്രാ എക്സെട്രാ. സുരാജ് വഞ്ഞാറമൂട്, ആസിഫ് അലി, ഈ രണ്ടുപേരാണ് ഈ സിനിമയിലെ മെയിൻ ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. സുരാജ് വഞ്ഞാറിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനാണെങ്കിൽ ഒരു ഇടുക്കിക്കാരനാണ്. പുള്ളിക്കാരൻ ഇപ്പൊ എറണാകുളത്ത് പെയിന്റിംഗിന്റെ പരിപാടിയൊക്കെ ആയിട്ട് പോകുന്നു. ആസിഫ് അലി എന്ന് പറഞ്ഞാൽ ഹീസ് എ കൊടീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പുള്ളിക്കാരൻ കംപ്ലീറ്റ് ഡ്രങ്കാണ്, ഫുൾ ടൈം തന്നെ. അതുപോലെ തന്നെ പുള്ളിക്കാരൻ ട്രാവലിംഗ് ബാക്കി ഈ പരിപാടീസ് ഒക്കെ ഇഷ്ടമാണ്. ഈ രണ്ട് ക്യാരക്ടേഴ്സ്, ഈ രണ്ട് കംപ്ലീറ്റ് ടോട്ടൽ സ്ട്രേഞ്ചേഴ്സ് എറണാകുളത്ത് വൈറ്റ്ലയിലെ ബസ് സ്റ്റാൻഡിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് അവരൊരു യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നു. അതാണ് ഈ ഒരു സിനിമയുടെ ബേസ് പ്ലോട്ട് എന്ന് പറയുന്നത്. സുരാജ് വഞ്ഞാറമൂടാണെങ്കിൽ കുറച്ച് ഫിനാൻഷ്യൽ ക്രിഞ്ചും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫിനാൻഷ്യൽ എമർജൻസി ഉണ്ട് ഇപ്പോ റൈറ്റ് നൗ. അതേ ടൈമിലാണ് ആസിഫ് അലി ഒന്ന് ചില്ല് ചെയ്യാം എന്നൊരു മൂഡിൽ നിൽക്കുന്നത്. ഈ രണ്ട് പേര് അവിടെ നിന്ന് ഞാൻ പറഞ്ഞ മാതിരി കംപ്ലീറ്റ് സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് വന്നിട്ട് അവര് തമ്മിൽ ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ആവുന്നു, ആ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ മുമ്പിലോട്ട് പോകുന്നു എന്നൊക്കെയുള്ളതാണ് ഈ ഒരു സിനിമയുടെ മെയിൻ പ്ലോട്ട്. ആസിഫ് അലിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു മിസ്റ്റീരിയസ് ഒരു ക്യാരക്ടറാണ്. കാര്യം എന്താ വെച്ചാൽ, സുരാജിനെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഒരു സാധനം കാണിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഒരു ഒരു പാട്ടുണ്ടല്ലോ മെട്രോയിലൊക്കെ വെച്ച് ഉള്ള ഒരു പാട്ട്, നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും. മണ്ണ് സംതിങ് മണ്ണ് മര അങ്ങനെ എന്തോ ഒരു പേരിലൊരു പാട്ട്, ഈ ഒരു പാട്ട് നമുക്ക് കാണാൻ പറ്റും യൂട്യൂബിൽ മെട്രോയിലൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു പാട്ട് അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് സുരാജിന്റെ ക്യാരക്ടർ എന്താണെന്നുള്ള ചെറിയൊരു ഐഡിയ കിട്ടും. ഈ ഒരു പാട്ടിൽ കൂടെയാണ് ആസിഫ് അലിയുടെ ആ ഒരു ക്യാരക്ടർ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു പാട്ട് എനിക്ക് ഒട്ടും കൺവിൻസിങ് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ആ ഒരു പാട്ട്. പിന്നെ അതിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ അഭിനയമാണെങ്കിൽ അവർ എടുത്തേക്കുന്ന ചില സീക്വൻസസ് ഒക്കെ തന്നെ എനിക്ക് ഒട്ടും അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല എന്നുള്ളതാണ്. ഒരു ബിലീവബിൾ ഒരു സാധനം എനിക്ക് വന്നില്ല ആസിഫ് അലിയുടെ. എനിക്ക് നമ്മുടെ ഡിസ്കോ രവീന്ദ്രന്റെ കുറെ മാനറിസംസ് പിടിക്കുന്ന പോലെ, എസ്പെഷ്യലി ഇടുക്കി ഗോൾഡിലെ ആ ഒരു ക്യാരക്ടറിനെ പിടിക്കുന്ന മാതിരിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്കത് ഒട്ടും കൺവിൻസിങ് ആയില്ല ഇനിഷ്യലി. അപ്പൊ പറഞ്ഞുകൊണ്ട് വന്ന ആസിഫ് അലിയെ ആ ഒരു പാട്ടിലാണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. അത് കഴിഞ്ഞിട്ടും ആസിഫ് അലിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞൊരു മിസ്റ്റീരിയസ് ഒരു സാധനമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. കാരണം അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല. എവിടുന്ന് വരുന്നു, എന്ത് ചെയ്യുന്നു, എന്താണ് പുള്ളിക്കാരൻ ഇങ്ങനെ, എന്തുകൊണ്ടാണ് കംപ്ലീറ്റ് വെള്ളമായിട്ട് നടക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ട്രാവൽ. അത് ട്രാവൽ എന്ന് വെച്ചാൽ ആരെങ്കിലും ഒരാളെ കാണുമ്പോൾ കമ്പനി എടുത്ത് ട്രാവൽ ചെയ്യാം, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലുള്ള ഒരാളാണ്. പരിചയമൊന്നും ഇല്ലാത്ത ഏതെങ്കിലും സ്ട്രേഞ്ചേഴ്സിനെ വിളിച്ചിട്ട് ജ്യൂസ് മേടിച്ചു തരാം, ചായ മേടിച്ചു തരാം, വായോ കറങ്ങാൻ പോകുന്നൊക്കെ പറയുന്നൊരു ടീമാണ്. അപ്പൊ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരാൾ വന്ന് എത്തണമെങ്കിൽ അത് എന്താണ് കാരണം, അയാളുടെ ബാക്ക് സ്റ്റോറി എന്താണ് എന്നൊന്നും നമുക്ക് പറഞ്ഞിരുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സും ഈ സുരാജിന്റെ ഈ ഒരു എമർജൻസി ഫിനാൻഷ്യൽ എമർജൻസിയും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ആ മുമ്പിലോട്ട് ഇങ്ങനെ കഥ പോകുമ്പോഴത്തേക്കും നമുക്കൊരു അവിടെ പിടിച്ചിരുത്തുന്ന ഒരു ഫാക്ടറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്റർടൈനിങ് ആയിട്ട് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളൊരു ആകാംക്ഷയൊക്കെ നമുക്കിരുന്ന് കാണാൻ പറ്റും, അത് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ഒരു കോമഡിയുടെ ഒരു ഒരു കവറപ്പിലാണ് ഈ ഒരു കംപ്ലീറ്റ് കഥ നടക്കുന്നത്. തമാശ ചുമ്മാ വാരി എറിയുന്നതല്ല, സിറ്റുവേഷൻ കോമഡീസാണ് ഏറ്റവും കൂടുതലുള്ളത്. അല്ലാതെ തമാശയ്ക്ക് വേണ്ടിയിട്ടുള്ള തമാശ എന്ന് പറയുന്ന സാധനങ്ങളൊന്നും ഈ ഒരു സിനിമയിൽ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അൽതാഫ് സലിം, ഷൈൻ ടോം ചാക്കു, വിനീത് തട്ടിൽ ഇവരൊക്കെ തന്നെ നല്ലൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. വലിയ സംഭവമൊന്നുമില്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അവർക്ക് സ്ക്രീൻ സ്പേസ്, പക്ഷെ അവരുള്ളത് വളരെ ബ്രില്ലിയന്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമയിൽ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഈ രണ്ടുപേരെയാണ്, സുരാജ് വഞ്ഞാറമൂട്, ആസിഫ് അലി. ഈ രണ്ട് ക്യാരക്ടേഴ്സിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. അതും രണ്ടുപേരും ഒരുമിച്ചാണ് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. സെപ്പറേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വളരെ കുറവാണ്. ഈ ഒരു സിനിമ എടുത്താൽ സേ ഒരു 90-95% 85-90% നമ്മൾ സ്ക്രീനിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും കാണുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമ എടുത്തോണ്ട് പോയിരിക്കുന്നത്. ഈ സിനിമയിലെ നായിക അനകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിക്കാരിക്കും വലിയ ഒരു റോള് പരിപാടിയൊന്നും ഇല്ല, പക്ഷേ ചെറിയൊരു ക്യാരക്ടർ റോളാണെന്ന് വേണമെങ്കിൽ പറയാം. ആ ഉള്ളത് പുള്ളിക്കാരി ഡീസെന്റ് ആയിട്ട് തന്നെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ ഒരുവിധം എല്ലാവരും ക്ലീൻ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ക്യാരക്ടേഴ്സായിട്ട് വരുന്ന പോകുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്, അവരും ഒരു നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിലാരെങ്കിലും മോശമായിട്ട് അഭിനയിച്ചു എന്നൊന്നും പറയാനില്ല. പക്ഷേ ഈ ഒരു ആസിഫ് അലിയുടെ ഈ ഒരു ക്യാരക്ടർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്റെ ഇടയിലുള്ള കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്. ആ ഒരു പാട്ടിലുള്ള കുറച്ച് സീൻസ്, അതുമാതിരി തന്നെ ഈ ബസ് സ്റ്റോപ്പിലൊക്കെ ഉള്ള ബസ് സ്റ്റാൻഡിലുള്ള കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഒട്ടും എനിക്കൊരു കൺവിൻസിങ് രീതിയിൽ വന്നില്ല. പക്ഷെ ഗ്രാജുവലി അത് കുറച്ചും കൂടി ബിലീവബിൾ രീതിയിലോട്ട് പോയി എന്നുള്ളതാണ്. ഈ ഒരു സിനിമ കംപ്ലീറ്റ് ആയിട്ട് ഇവരൊരു ഫ്രണ്ട്ഷിപ്പ് അത് എങ്ങനെ ബിൽഡ് ചെയ്യുന്നു എന്നുള്ള ഒരു ബേസിസിലാണ് പോകുന്നത്. അവർക്ക് കുറെ ഇമോഷൻസ് കൊണ്ടുവരാനും കുറെ ഇമോഷൻസിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു.
പക്ഷെ അവര് മനഃപൂർവ്വമാണെന്ന് തോന്നുന്നു, ഒന്ന് എക്സ്പ്ലോർ ചെയ്യാത്ത പോലെ തോന്നി. ഒരു ഹാപ്പി വൈബ്, ഒരു ഫീൽ തന്നിട്ടാണ് അവര് കംപ്ലീറ്റ് ആ ഒരു സിനിമ പോകുന്നത്. പക്ഷെ കുറച്ചും കൂടി ഇമോഷൻ എന്ന് ഉദ്ദേശിക്കുന്ന കരച്ചിൽ അല്ലെങ്കിൽ സ്നേഹം എന്നൊക്കെ പറയുന്ന സാധനങ്ങള്, അങ്ങനെ കുറെ ഇമോഷൻസ്, കുറച്ചധികം ഇമോഷൻസ് കൊണ്ടുവരാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവര് ചെയ്തിട്ടില്ല. മേ ബി അത് അവർക്ക് അങ്ങനെ വേണ്ട, ഇങ്ങനെ ഒരു ഒരു ഫണ് എന്നുള്ള രീതിയിൽ തന്നെ മതി എന്നൊക്കെയുള്ളൊരു തോന്നലായിരിക്കാം അങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുപോയത്. പക്ഷെ അതും കൂടെ ഒക്കെ വന്നിരുന്നു കുറച്ചും കൂടി എന്റർടൈനിങ് ആയിട്ട് കുറച്ചും കൂടി ഒരു കണക്ഷൻ വന്നേ എനിക്ക് ഒരു സിനിമയായിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുമാതിരി തന്നെ ഈ സിനിമയിൽ രണ്ട് പാട്ടാണുള്ളത്. ആദ്യത്തെ ഒരു മെട്രോയിൽ ഉണ്ടായിരുന്ന ഒരു പാട്ടും, പിന്നെ ഇവരിങ്ങനെ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോഴത്തേനും ഒരു ഒരു ലൊക്കേഷനിൽ അവർ ഇറങ്ങിയിട്ട് ഒന്ന് വൈബ് ചെയ്യുന്ന ഒരു പാട്ടും. ആദ്യത്തെ പാട്ട് പിന്നെയും ഓക്കെ എന്നുള്ളൊരു ഫീലാണ്. പക്ഷെ രണ്ടാമത്തെ പാട്ട് എനിക്ക് ഒട്ടും കണക്ട് ആയിട്ടില്ല. എനിക്ക് എന്തോ അതൊരു സീനും ബാക്കി കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു, വിഷ്വലൊക്കെ ബ്യൂട്ടിഫുൾ, ഡാൻസും പരേഡീസ് ഒക്കെ കൊണ്ടായിരുന്നു. പക്ഷെ ഒരു പാട്ടിനൊരു ഇമ്പാക്ട് തരാൻ പറ്റിയില്ല എന്നുള്ളതാണ് എന്റെ ഒരു കാര്യം. അതിനിടയിൽ കറണ്ട് പോയി ഗൈസ്. അപ്പൊ പറയണ്ടോന്ന് ഇത്രേ ഉള്ളൂ. അപ്പൊ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ അവർ എടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു പാട്ടിന്, ഒരു ലിറ്ററലി മ്യൂസിക് എന്ന് പറഞ്ഞ സാധനത്തിന് അത്രയ്ക്ക് ഒരു ഇമ്പാക്ട് കൊണ്ടുവരാൻ പറ്റിയോണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ആ ഒരു സാധനത്തിന്റെ ഒരു ഫീല് കിട്ടിയിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. ഈ സിനിമയിൽ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആസഫ് അലിയുടെ ആ ഒരു മേക്കോർ. ചെറിയൊരു വയറൊക്കെ വെച്ച് ചെറിയ വണ്ണൊക്കെ കൂടിയിട്ടുള്ള ഒരു ഗെറ്റപ്പ്, മുടിയുടെ ബാക്കി പരിപാടിയൊക്കെ നന്നായിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് പേഴ്സൺ എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് കാണുമ്പോൾ തോന്നുന്നു. ആസഫ് അലി ആണെന്ന് പെട്ടെന്ന് നമുക്ക് തോന്നാത്ത രീതിയിലുള്ള ഒരു മേക്കോർ. ഒരുപാട് ഓവറാക്കിയിട്ടൊന്നുമില്ല, പക്ഷെ നല്ല ഭംഗിയിൽ തന്നെ അത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ അഭിനയം, ആസഫ് അലി ആണെങ്കിലും സുരാജിന്റെ ആണെങ്കിലും അഭിനയമൊക്കെ ഗംഭീരമായിട്ടുണ്ട്. എസ്പെഷ്യലി ഇവരുടെ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും പറയുന്നില്ല, വളരെ റസൈറ്റ് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ സുരാജിന്റെ കോമഡി പരിപാടീസൊക്കെ, ചെറിയ എക്സ്പ്രഷൻസ്, അതുപോലെ തന്നെ അൽത്താഫ് സലീമിന്റെ കുറച്ച് സീക്വൻസസ് കാര്യങ്ങളൊക്കെ തന്നെ അതന്നെ ഗംഭീരമായിരുന്നു. വളരെ എന്റർടൈനിങ് ആയിട്ടാണ് അവർ ഒരു ഈ ഒരു സിനിമ എടുത്തു വെച്ചേക്കുന്നത്. കാരണം നമുക്ക് ബോറടി പരിപാടി തോന്നാനുള്ള ചാൻസ് കുറവാണ്, ചെറിയ ലാഗൊക്കെ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ലാഗും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഓക്കെ, ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഈ സിനിമയിലെ ബീജംസ്, ഈ സിനിമയിലെ പാട്ടുകളൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ബീജംസ് ഗംഭീരമായിട്ടുണ്ടായിരുന്നു. ഒരു ഹോട്ടൽ സീനൊക്കെ ഉണ്ട്, അവിടെയൊക്കെ വരുന്ന ബീജംസ് ഒക്കെ അടിപൊളി സംഭവമാണ്. ആ ഒരു മൂഡിനെ ആ ഒരു സീനിലേക്ക് എലിവേറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇതിന്റെ ബീജം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് അമേസിംഗ്. ജേക്സ് ബീജ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയിൽ, എന്നാൽ ഒരുപാട് ഓവർ പവറിംഗ് ആവാതെ നൈസായിട്ട് ആ സിറ്റുവേഷൻ എന്താണോ വേണ്ടത് ആ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെ വന്നിട്ടുണ്ട്. ഒബ്വിയസ്ലി അതുകൊണ്ട് തന്നെ അവർ ഓരോ സീൻസിനും എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മ്യൂസിക് എന്നുള്ളത് ഒരു ഗംഭീര സംഭവമാണ്, അത് നമ്മൾ എടുത്ത് പറഞ്ഞേ പറ്റും. ക്ലൈമാക്സിലോട്ടേക്ക് എത്തുമ്പോൾ തന്നെ എക്സ്പെക്ട് ചെയ്തിരുന്ന സാധനങ്ങൾ, പക്ഷെ അതാണ് ഈ ഒരു സിനിമയുടെ ഒരു ഹൈലൈറ്റ്. അതാണ് നമ്മളെ കാണിക്കാത്ത, നമ്മളുടെ കൂടെ പറഞ്ഞു തരാത്ത കുറെ കാര്യങ്ങളുണ്ട് ഈ ഒരു സിനിമയിൽ. ചെറിയൊരു പോർഷൻ മാത്രമാണ് കാണിച്ചേക്കുന്നത്. കുറേ സാധനങ്ങൾ, എസ്പെഷ്യലി ആസിഫ് അലിയുടെ കുറെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇട്ടിട്ടുണ്ട്, നമ്മൾ കാണിച്ചു തരാതെ ഇട്ടിട്ടുണ്ട് കുറെ കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ തന്നെ നമുക്ക് ഒരു മിസ്റ്ററി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ലാസ്റ്റ് വരെ ഒരു സസ്പെൻസ് ഉണ്ട്. ഇനി എന്താണ്, ആരാണ് എന്നൊക്കെയുള്ള കുറെ പരിപാടീസൊക്കെ തന്നെ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ മറ്റേ ലൂസിഫറിലെ വലിയ സംഭവങ്ങളൊന്നും അല്ല, എന്നാൽ പോലും കുറച്ച് ഒരു മിസ്റ്റീരിയസ് ഒരു രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു സാധനം, അവർ എന്താകും എന്നുള്ള ഒരു ആകാംക്ഷ നിലനിർത്താനായിട്ട് അവർക്ക് പറ്റിയിട്ടുണ്ട്. ഈ സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ തന്നെ രസമുണ്ടായിരുന്നു, ഒരു കൊള്ളാവുന്ന നല്ല രസമുള്ള ഒരു ഒരു ഹാപ്പി ഒരു വൈബ് തന്ന ഒരു സിനിമ. എനിക്കിതിൽ വേറൊരു കാര്യം തോന്നി, എന്താ വെച്ചാൽ ഇതിനൊരു സെക്കൻഡ് പാർട്ട് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവരെങ്ങും സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ ഈ ഒരു ക്യാരക്ടേഴ്സ്, ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെ കോമ്പിനേഷൻ ഭയങ്കര രസമാണ്, തമ്മിലുള്ള ഭയങ്കര രസമായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. അപ്പോൾ ഈ രണ്ട് ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഒരു സെക്കൻഡ് പാർട്ടും കൂടെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം അത്രയ്ക്ക് സ്കോപ്പ് ഉണ്ട് ആ ഒരു ക്യാരക്ടേഴ്സിന്. ആസിഫ് അലിയുടെ ക്യാരക്ടർ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, ആ ഒരു ക്യാരക്ടറിന്റെ പാസ്റ്റ് ഒന്നും ഒരുപാടൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്റെ വേർഡിക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് മൂവി, അമേസിംഗ്, ഫാന്റാബുലസ് ഒന്നും പറയാനില്ല, ബട്ട് ഇറ്റ് ഇസ് എ ഗുഡ് മൂവി. നമുക്ക് കണ്ടിട്ട് ബോർ എന്നൊക്കെ തോന്നാനുള്ള ചാൻസ് വളരെ കുറവെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയാണെന്നില്ല, നിങ്ങൾ ചിലപ്പോൾ ഈ സിനിമ കണ്ടുവേണം, നിങ്ങൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങളുടെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം താഴെ കമന്റ് ചെയ്യുക. ടെന്നിന് എത്ര റേറ്റിംഗ് കൊടുക്കും എന്നും കൂടി ഇടുക. കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ കമന്റ്സ് വായിച്ചു നോക്കിയിട്ട് ബാക്കിയുള്ളവർക്ക് പോവുകയോ പോകാതിരിക്കാനും അതൊരു ഹെൽപ്ഫുൾ പരിപാടിയായിരിക്കും. അതുപോലെ നമ്മുടെ ചാനൽ വളർന്നു വരുന്നേയുള്ളൂ, അപ്പൊ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി താഴെ ഇടുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അൻ്റിൽ ദെൻ, ബൈ ബൈ.